ഹേ പീപ്സ്, വെൽക്കം ബാക്ക് ടു എയർ വ്ളോഗ്സ്. ആ മൻസബി. അപ്പൊ ഇന്നലത്തെ വീഡിയോ കുറെ പേര് കണ്ടു ഗൈസ്. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. സോ ഗൈസ്, ഒരുപാട് പറഞ്ഞില്ലാകുന്നില്ല, നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് വരാം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് കേൾക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. അല്ലാത്തൊരു വീഡിയോ കണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്തു പോകും. മാത്രമല്ല കാണുന്നേ കണ്ടോ, പ്രശ്നമൊന്നുമില്ല. എന്തായാലും കയറുമെന്നല്ലേ, ഒരു ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരാണെങ്കിലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് വരാം. സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയുള്ളതായിരിക്കണം, പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെയിനായിട്ട് വാട്ടർമാർക്കുള്ള ആപ്പുകൾ വെച്ച് എഡിറ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് വളിച്ച് ചരിച്ച് എഫർട്ട്സും കാര്യങ്ങളും ഒന്നും വീഡിയോയിൽ കയറ്റി കുത്തി കയറ്റി നശിപ്പിക്കാതിരിക്കുക, വീഡിയോ നശിപ്പിക്കാതിരിക്കുക. മാത്രമല്ല ഡബിൾ സൗണ്ട് കൊടുക്കാതിരിക്കുക. ഡബിൾ സൗണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു ടിപ്പാണ്, ഇത് ഒരു ടിപ്പിനകത്തുള്ളതാണ്, രണ്ട് ടിപ്പൊന്നുമല്ല, ഒരു ടിപ്പാണ്. ഒരുപാട് സൗണ്ട് കൊടുക്കാതിരിക്കുക, വീഡിയോ മാന്യമായ രീതിയിൽ ചെയ്യുക. അതായത് ഒരുപാട് വളിച്ച എഫക്റ്റും കാര്യങ്ങളും കുത്തി അതിനകത്തേക്ക് കയറ്റി ആ വീഡിയോ നശിപ്പിക്കാൻ നോക്കരുത്. കുറഞ്ഞ ഫോണിലൊക്കെ ചെയ്യുന്നവരോടാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത്, നശിപ്പിക്കാനേ നോക്കരുത് ആ വീഡിയോ. മാന്യമായ രീതിയിൽ നല്ല എഫക്റ്റ് ഇട്ട് ചെയ്യുക. കുറേ വേറെ വീഡിയോ ഞാൻ കണ്ടു, പക്ക ശോകമാണ് ഗൈസ്. പക്ക എന്ന് വെച്ചാൽ പക്ക ശോകമുള്ള കുറേ എഫക്റ്റും കാര്യങ്ങളും കയറ്റിയതാണ്. എറണാകുളത്തുള്ളവരുത്തൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടതും, പക്കായിട്ട് ശോകം രീതിയിൽ ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഏതൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഒരു അർഹനല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വെറും 350 സബ്സ്ക്രൈബേ ആയിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം നല്ല ക്വാളിറ്റിയിലിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക. 4K ഇട്ട് ഫോണിനകത്ത് എഡിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 4K ഷൂട്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിലും 4K വിട്ട് ഒരു ഫോണിലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോണിലെന്ന് വെച്ചാൽ ഒരു ഫോണിലും ഒരു ആപ്പിലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ലാപ്പിനകത്താണെങ്കിൽ പറ്റും, അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൈറ്റ് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം വാട്ടർമാർക്ക് വരാതെ വീഡിയോ നോക്കുക. അത് ഞാൻ പറഞ്ഞതാണ്, വാട്ടർമാർക്കിൻ്റെ കാര്യമല്ല ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് ആൾക്കാർ ആകർഷിച്ച് കയറാനുള്ള നല്ല ടൈറ്റിലും കാര്യങ്ങളും കൂടെ നിങ്ങൾ കൊടുക്കുക. നല്ല പ്രിൻറ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട്. അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നല്ലതല്ല, അത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നതെന്നല്ല, മറ്റുള്ളവർ പറഞ്ഞതും കൂടിയാണ്. ഞാൻ ചുമ്മാ ഒരു ഷാൾ പോലത്തെ ഒരു സാധനം ഇട്ടങ്ങ് മറച്ചേക്കാണ് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി എഫക്റ്റീവായ ലൈറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളും എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ടൈം ഒത്തു വരുന്നില്ല, ഒരാളും കൂടി വേണം, അല്ല എനിക്ക് പറ്റില്ല. ഇതുവരെയുള്ള എൻ്റെ പകുതി 10 വീഡിയോസ്, ആദ്യത്തെ ഒരു 10 വീഡിയോസ് മാത്രമായിരിക്കും ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുള്ളത്. ബാക്കി ഫുള്ള് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ലോൺലി വീഡിയോസാണ് ഫുള്ള് ചെയ്യാറുള്ളത്. ഒരാളുമില്ല, മൈക്കുണ്ട്, ട്രൈപ്പോഡ് ഉണ്ട്, ഫോണുണ്ട്, വേറെ ഒന്നും എനിക്ക് വേണ്ട. എഡിറ്റ് ചെയ്യാൻ ലാപ്പും ഉണ്ട്, വേറെ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇത്രയും സാധനങ്ങൾ മതി, ലൈറ്റും. അപ്പോൾ സോ ഗൈസ്, മൂന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന. മൂന്നാമത്തെ കാര്യം അത് തന്നെയാണ്, നല്ല ടൈറ്റിലും കാര്യങ്ങളും കൊടുക്കുക. വീഡിയോ പക്കായിട്ട് ക്വാളിറ്റി പർപ്പസിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. 4K എന്നിട്ട് ഫോണിൽ ചെയ്യുന്നവരാണെങ്കിൽ ഷൂട്ട് ചെയ്ത് 4K ഷൂട്ട് ചെയ്യാതെ, പക്ഷേ നല്ല ഫോണുകളിലൊക്കെ പറ്റുള്ളൂ. എൻ്റെ ഫോണിലൊന്നും 4K ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാത്രം. അത് മൈക്ക് പക്ഷേ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, എന്താണ് സംഭവം അറിയത്തില്ല. ഫോൺ കണക്ട് ചെയ്യുമ്പോൾ മാത്രം ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഫോണിനകത്താണ്. 1080p ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, വെറും കുറഞ്ഞാണ്. 2K 4K ഒക്കെ ഉണ്ട്, പക്ഷേ ക്യാമറയ്ക്ക് അതുണ്ട്, പക്ഷേ ഞാൻ ഫോണിനകത്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പറഞ്ഞില്ലാകുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു. മൂന്ന് ടിപ്പ് മനസ്സിലായില്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി കേൾക്കുക. മൂന്ന് കാര്യങ്ങളാണ്, ഒന്നുകൂടി എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. അല്ലേ, വേണ്ട, ഞാൻ പറയുന്നില്ല, റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. സോ ഗൈസ്, വീഡിയോ എൻ്റെ ഇപ്പിയാണ്. അടുത്ത വീഡിയോ വരും വരെ ഗൈസ് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.